വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഒരുപാട് പേര് നല്ല നല്ല വെറൈറ്റി ഡ്രസ്സുകൾ ഇടാനും ഭയങ്കര മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇടാനും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് പലർക്കും ഏത് ഡ്രസ്സാണ് നമ്മളുടെ ആ ഒരു നമ്മൾ കാണുന്ന ഡ്രസ്സുകളുടെ പേരൊന്നും അറിയത്തില്ല. നമ്മൾ ഷോപ്പിൽ പോകുമ്പം ഡ്രസ്സ് കറക്റ്റ് ആ ഒരു ഡിസൈനോ ആ ഒരു മെറ്റീരിയലോ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന, അതായത് ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. സത്യത്തിൽ എനിക്ക് സാധാ നമ്മുടെ ചുരിദാർ, ടീഷർട്ട്, മിഡിയൻ ടോപ്പ്, അനാർക്കലി, പലാസോ, അങ്ങനെ അങ്ങനെ കുറച്ച് ഡ്രസ്സുകളുടെ പേര് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. അതായിരിക്കും നമ്മളിപ്പം ഷോപ്പുകളിൽ ചെന്നാലും അന്വേഷിക്കുന്നത്, അതൊക്കെ ആയിരിക്കും. അല്ലാണ്ട് നമുക്ക് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളുടെ പേരുകളോ മറ്റോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരിക്കും. ചിലർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു അടിപൊളി ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഒരു നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോർ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അങ്ങനെയൊക്കെ പലയിടത്തും നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയലും നല്ല നല്ല ഡിസൈനുള്ള ടോപ്പുകളൊക്കെ കാണാറുണ്ട്. പക്ഷേ എൻ്റെ പേരെന്താ നമുക്കറിയില്ല. നമുക്ക് ഓൺലൈനിൽ നിന്നിട്ട് ഷോപ്പ് ചെയ്താൽ അത്ര പെർഫെക്റ്റ് ആവുമെന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ പലരും മടിക്കും, ചിലവരൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് അതേ സെയിം സാധനം തന്നെ ഷോപ്പുകളിലും അവൈലബിൾ ആണോ എന്നൊക്കെ നമുക്ക് അറിയത്തുമില്ല. അങ്ങനെയൊക്കെ നോക്കാനും ആ ഒരു ഡ്രസ്സിൻ്റെ പേരില്ലെങ്കിൽ പോലും നമുക്ക് ഷോപ്പ് ചെയ്യാനും വേണ്ടി ഞാൻ ചെയ്യുന്ന ടിപ്പാട്ടോ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് ഏത് ഡ്രസ്സാണോ നമുക്ക് വേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രസ്സാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് പോയി ഷോപ്പിൽ പോയി അവർ കാണിച്ചു കൊടുത്താലും നമുക്ക് അതേപോലത്തെ ഡിസൈനൊക്കെ കിട്ടും. എനിക്ക് ഞാൻ ഇതിന് മുന്നേ അങ്ങനെ പറഞ്ഞു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ലോങ് ടോപ്പും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ജീൻസിൻ്റെ ജാക്കറ്റും അത് ഞാൻ അങ്ങനെ എടുത്തതാണ്. കാരണം നമ്മൾ ഓൺലൈനായിട്ട് പറിച്ചതും അത്ര നിലവാരമൊക്കെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഓർത്ത് ഞാനവിടെ, പക്ഷേ ഞാൻ ആദ്യം അവരോട് ചോദിച്ചപ്പോൾ അവർ അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ട് അവർക്കും മനസ്സിലായില്ലേ, അങ്ങനെ മനസ്സിലായില്ല. പിന്നെ ഞാൻ ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോഴാണ് അവർക്ക് ക്ലിയർ ആയത്. അപ്പം പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെയാണ് കൂടുതലും നോക്കാറൊക്കെ ഉള്ളത്. അപ്പം പിന്നെ പുറത്തൊന്നും പോകാത്തതിനെ കൊണ്ട് ഓൺലൈനിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി ഡ്രസ്സിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷോപ്പിൽ പോയി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കിയാൽ മതി കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നമുക്ക് അവർ കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതേപോലെ തന്നെ വേറെ വെറൈറ്റിയൊക്കെ അവർ നിങ്ങൾ കാണിച്ചു തരും. അപ്പോൾ ഇതൊരു ചെറിയൊരു കുഞ്ഞ് ടിപ്പാട്ടോ പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ ബൈ, താങ്ക് യു.